ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരുപ്പാൻ സ്വർഗപിതാവ് നൽകിയ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളൊക്കെ സന്തോഷമായിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഒരിക്കൽ ഒരു ബീച്ചിൽ ഒരു മനുഷ്യൻ വളരെ നിരാശയോടെ വളരെ ദുഃഖത്തോടെ വളരെ ആരവാരങ്ങളുള്ള ബീച്ചിൽ കുനിഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. അയാൾക്കൊന്ന് അവസരം കിട്ടിയാൽ ഒരു പക്ഷെങ്കിൽ അയാളുടെ വേദനകൾ പുറത്തേക്ക് വിടത്തക്ക നിലയിൽ ഒരു പക്ഷെങ്കിൽ പൊട്ടിക്കരയുവാൻ അത്രത്തോളം സങ്കടത്തെ ഉള്ളിൽ കടിച്ചമർത്തി ആ മനുഷ്യൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ അനേക ആളുകൾ വന്ന് ചാടി മറിഞ്ഞ് അവിടെ ബീച്ചിൽ നിന്നും പല സാധനങ്ങൾ വാങ്ങിക്കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടെ അവിടെയുള്ള എല്ലാവരുമായിരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം വളരെ നിരാശയോടെ അവിടെ ഇരിക്കുന്നു. ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കാണാൻ കൊള്ളാകുന്ന ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ അതിലെ നടന്നു വന്നു. അയാൾ ഈ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അയാളുടെ അടുക്കൽ നിന്നിട്ട് ചോദിച്ചു, അല്ലയോ സ്നേഹിത, നിങ്ങൾ വളരെ ദുഃഖത്തോടെയാണല്ലോ ആയിരിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് വളരെ സങ്കടം കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങളുടെ എന്ത് വേദനയാണെങ്കിലും എന്നോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ ചോദിച്ചതിൻ്റെ ഫലമായി അവിടെ ഇരുന്ന ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓരോന്നോരോന്നായി അയവിറക്കുവാനിടയാണ്. എന്ന് പറഞ്ഞ് ഞാനൊരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഒരു ദിവസത്തിൽ എൻ്റെ ബിസിനസ്സുകളെല്ലാം പൊട്ടി അനേക കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ബാധ്യതയായി വന്നു. അതെനിക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത നിലകളിലായി. എൻ്റെ ബിസിനസ് എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇനിയും എൻ്റെ മുമ്പിൽ മരണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്യാദി അയാളുടെ വേദനകളൊക്കെ ഈ മനുഷ്യനോട് പങ്കുവച്ചു. ഉടനെ എല്ലാ കഥകളും കേട്ട ഈ മനുഷ്യൻ പറഞ്ഞു, സ്നേഹിത, എനിക്കൊരു പക്ഷെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അയാളുടെ കൂട്ടിനകത്തിരുന്ന ഒരു ചെക്ക് ബുക്ക് എടുത്ത് 10 മില്യൺ അമേരിക്കൻ ഡോളർ ചെക്ക് എഴുതി ഈ മനുഷ്യൻ്റെ കയ്യിൽ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഈ ചെക്ക് നിങ്ങൾക്ക് തരികയാണ്, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാനിവിടെ വരും, അന്നേരം ഈ പൈസ നിങ്ങളെനിക്ക് തിരിച്ചു തരണമെന്ന്. അപ്പോൾ ഇയാൾ വിചാരിച്ചു ചെറിയൊരു പൈസയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഈ മനുഷ്യൻ പോയ ശേഷം ആ ചെക്ക് നിവർത്തി നോക്കിയപ്പോൾ അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളൊരു വലിയ തുകയായിരുന്നു ആ ചെക്ക് ചെക്കിലുണ്ടായിരുന്നു. വലിയ സന്തോഷം തോന്നി ഇയാൾ. ഇയാൾ വളരെ സന്തോഷത്തോടെ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. അയാൾക്ക് കിട്ടിയ ഈ ചെക്ക് അയാളുടെ കയ്യിൽ വെച്ചുകൊണ്ട് അന്നത്തെ ആ ഒരു രാത്രി അയാൾ ഉറങ്ങിയില്ല. അയാൾക്കൊരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ അയാൾ അത്ഭുത സ്തബ്ധനായ ഒരു മനുഷ്യനെ പോലെ അയാളായി തീർന്നു. അങ്ങനെ അയാൾക്ക് വളരെ സന്തോഷമായി. തകർന്ന അയാളുടെ ബിസിനസ് പുനഃസ്ഥാപിക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ചെക്ക് ഇയാളുടെ കയ്യിൽ കിട്ടിയെങ്കിലും ഇയാൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ ചെക്ക് വളരെ ഭദ്രമായി എൻ്റെ അലമാരിയിൽ സേഫിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും, അതുകൊണ്ട് ഞാൻ പണം മേടിക്കുകയില്ല, ആ ചെക്ക് ഉപയോഗിച്ച് അയാളുടെ പണം ഞാൻ വാങ്ങുകയില്ല എന്ന് തീരുമാനിച്ച് ഈ ചെക്കിൻ്റെ ബലത്തിൽ ഇയാൾ കടം കൊടുക്കുവാനുള്ള ആളുകളുടെ അടുക്കൽ ചെന്ന പൈസ തിരികെ കൊടുക്കുവാൻ അവധി നീട്ടി ചോദിച്ചു. ഇയാൾക്ക് ഇയാളുടെ ബിസിനസ് വേണ്ടുന്ന സാധന സാമഗ്രികൾ കൊടുക്കാതിരുന്ന ആളുകളെ ഇയാൾ ചെന്ന് സമീപിച്ച് ഇയാൾ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. ഇയാൾക്ക് ഓർഡറുകൾ കൊടുക്കാതിരുന്ന കടകളെ ഇയാൾ സമീപിച്ച് ഇയാൾ ഓർഡറുകൾ ഇരട്ടിയായി വാങ്ങി. അങ്ങനെ നഷ്ടം ആയ ബിസിനസ് പുനർജീവിപ്പിക്കുവാൻ ഇയാൾ ശ്രമിച്ച്
ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ നഷ്ടത്തിൽ നിന്നും ചെറുകെ ചെറുകെ അയാളുടെ ബിസിനസ് നല്ല നിലയിലേക്ക് എത്തപ്പെടുവാനിടയായി. അതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലെ അയാളുടെ ബലം, ഇയാളുടെ കയ്യിലിരിക്കുന്ന ഈ ചെക്കായിരുന്നു. അങ്ങനെ ബിസിനസ്സുകൾ നല്ല നിലയിലായി. ഒരു വർഷം കഴിയാറായ ഏതാണ്ട് ആ സമയം, അതായത് അടുത്ത വർഷം ഞാൻ ഈ സമയത്ത് വരുമെന്ന് പറഞ്ഞ ആ സമയമായപ്പോൾ ഇയാൾ ഈ ചെക്കും എടുത്തുകൊണ്ട് ആ ബീച്ചിൽ പോയി അവിടെ ഇരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ഒരു പ്രത്യേക വേഷം ധരിച്ച ഒരു വ്യക്തി, കോട്ടൊക്കെ ഇട്ട വ്യക്തിയക ഒരു വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഇയാളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇയാൾ അവിടെ വാഹനത്തിലുണ്ട്, റോക്ക് വില്ല, നിങ്ങൾ വരാൻ വേണ്ടി അയാൾ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ വന്നയാളുടെ കൂടെ, ആ സെക്യൂരിറ്റിയുടെ കൂടെ ആ വാഹനത്തിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ അതിൽ മറ്റൊരു സെക്യൂരിറ്റിയും, ഇയാൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇയാൾ ഒരു മാനസിക രോഗിയാണ്, ഇയാൾ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ ചെക്ക് എഴുതി കൊടുക്കാറുണ്ട്, അതുതന്നെയാണ് ഇയാൾ നിങ്ങളുടെ അടുക്കലും ചെയ്തത്, പക്ഷേ ഈ വിവരം ഇയാൾ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട്, ഇന്ന് നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിയാകുന്നത് കൊണ്ട് അയാൾക്ക് നിങ്ങളെ കാണേണ്ടതിന് വേണ്ടി ഞങ്ങൾ അയാളുമായി വന്നിരിക്കുക. ഒരു നിമിഷം ഇയാൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഒരു മാനസിക രോഗിയായ മനുഷ്യൻ ഇത്രയും വലിയൊരു പണത്തിൻ്റെ ചെക്ക് എഴുതി ഇയാളുടെ കയ്യിൽ കൊടുത്ത ആ ചെക്കിൻ്റെ ബലത്തിലാണ് ഇയാളുടെ നഷ്ടത്തിലോടിയ ബിസിനസ്സിനെ ഇയാൾ വീണ്ടും വളർത്തിക്കൊണ്ടുവരുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പറയുന്നു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ഈ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, നിന്റെ ജീവിതത്തിൽ സകല പ്രവൃത്തികളിലും നിന്നോട് കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയെ ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം. വല്ലപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ദൈവമല്ല, നിന്റെ സകല പ്രവൃത്തിയിലും നിന്നോട് കൂടെ ഇരിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നിനക്ക് നന്മയായി തീരുക. നിന്റെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നീ ആ നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളെയും തിരുമുൻപാകെ സമർപ്പിക്കുമ്പോൾ ഇന്ന് പകൽ തിരിച്ചറിയണം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ജയപരാജയങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരും, തകർച്ചകളും വളർച്ചകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരും, തളർച്ചകളും ഉയർച്ചകളും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച്, ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോയെങ്കിൽ ഇന്നു പകൽ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ സകല പ്രവൃത്തികളെയും അറിയുന്ന ഒരു ദൈവം, നിന്റെ സകല പ്രവൃത്തികളിലും നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം ഒരിക്കലും വഴിപിരിഞ്ഞു പോകാതെ, ഒരിക്കലും അകന്നുമാറി പോകാതെ, നിന്നോട് ചേർന്ന് നിന്ന് നിന്റെ പ്രവൃത്തികളെ അനുഗ്രഹമാക്കി നിന്റെ ജീവിതത്തിൽ നന്മകളെ നൽകി തന്ന്, നിന്റെ വിതകൾ ഒരിക്കലും ദുഷ്ടൻ അപഹരിച്ചു കൊണ്ടുപോകാതെ, നീ വിതയ്ക്കുന്നതിന് തക്ക ഫലം നിനക്ക് നൽകി 30, 60, 100 മേനിയായി കൊയ്തെടുക്കുവാൻ നിന്നെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് പകൽ വിശ്വസിച്ച് നിന്റെ പ്രവൃത്തികളെ ഒന്ന് ദൈവസ്വനെ സമർപ്പിക്കുക. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടാ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാവരുത്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അതിലൊരു ദൈവിക ഇടപെടലിലും ദൈവത്തിൻ്റെ മഹത്വവും ആശ്രയിച്ചു കൊണ്ട് നമ്മൾ ആ തമ്പുരാൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ, 1 കൊരിന്ത്യലേഖനം 14:25 ഇങ്ങനെ പറയുന്നു, അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും, അങ്ങനെ അവൻ കവണ്ണു വീണു. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ഒന്ന് തിരിച്ചറിയണം, നിന്റെ ജീവിതം
ജീവിതത്തിൽ നന്മകളും തിന്മകളും കടന്നു വരുന്നത് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നതിൻ്റെ ഫലമാണ് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. നിന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരുമെന്ന വചനം പറയുന്നത് ആരുടെയും മുമ്പിൽ നിന്റെ ഹൃദയത്തെ മറച്ചു വെക്കുവാൻ കഴിയും. എന്നാൽ മറച്ചു വെക്കുവാൻ കഴിയാതെ സകലതും കാണുന്ന കണ്ണുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിനക്കൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയായി പോകത്തില്ല. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടുന്നതിനല്ല, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടേണ്ടുന്നതിന് ഇന്നു പകൽ അവൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 28:15 വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും. നിന്നോട് കൂടെയുള്ള ദൈവം. ജീവിതത്തിൽ ആരെല്ലാം കൂടെയുണ്ടെന്ന്, ഒരു വേദന, ഒരു ദുഃഖം, ഒരു പ്രയാസം, ഒരു ഒറ്റപ്പെടിയിലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ടാകുമോ എന്നറിയുന്നത്. നമ്മുടെ പേഴ്സിനകത്ത് നിറച്ച് പണവും നമുക്ക് യാത്ര ചെയ്യുവാൻ നല്ല AC വണ്ടിയും നമുക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുവാൻ ഒരു മണിമാളികയും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുവാൻ അനേകർ ക്യൂ നിൽക്കും. എന്നാൽ ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം, നിന്റെ സമൃദ്ധിയിൽ നിന്റെ കൂടെ നിൽക്കുന്നതിലും നിന്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും കഷ്ടപ്പാടുകളിലും നിന്റെ കൂടെ നിന്ന് നീ പോകുന്ന ഇടങ്ങളിൽ നിന്നെ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒന്ന് പറയാനുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെട്ടു പോകരുത്, അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്, അതുകൊണ്ട് നീ തളർന്നു പോകരുത്. നിന്റെ കൂടെ നിൽക്കുന്നൊരു ദൈവം ഇന്നു പകൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടുകൂടെ ചുവടുകളെ മുൻപോട്ട് വെക്കുക. ഒരിക്കലും ക്ഷീണിച്ചും തളർന്നും പോകരുത്. അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നിന്നു പകൽ തിരിച്ചറിയണം. റോമർക്ക് എഴുതിയ ലേഖനം 8:31 വാക്യത്തിൽ പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ? ഇന്ന് പകലിൽ ഒരു വിശ്വാസം, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ഒരു ശക്തിക്കും എനിക്കെതിരെ നിൽക്കുവാൻ കഴിയത്തില്ല, ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയുടെ ആഴത്തെ മനസ്സിലാക്കി ദൈവം എനിക്ക് അനുകൂലമാണ്. ഈ നാളുകളിൽ ഏതെങ്കിലും കാരണവശാൽ ദൈവം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ദൈവം നമുക്ക് പ്രതികൂലമായി എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപം നിമിത്തമാണെങ്കിൽ തമ്പുരാൻ്റെ തിരുമുമ്പിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവേ എൻ്റെ പ്രാർത്ഥനകൾക്കും മറുപടി നൽകണമേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്നുള്ള നിലവിളിയോടെ തമ്പുരാൻ്റെ തിരുമുമ്പിൽ നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ നിന്റെ സകല പ്രവൃത്തികളിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക, ഇന്ന് പകൽ ഏറ്റുപറയുക, ഇന്ന് പകൽ പ്രാപിക്കുക, ദൈവം നിന്നോട് കൂടെയുണ്ട്.